ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുക്കള ജോലി എളുപ്പമാക്കാൻ ചില പൊടിക്കൈകളുമായാണ്. പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ കട്ടിയാവുക എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു സ്പൂൺ നാരങ്ങ നീര് കൂട്ടിച്ചേർത്താൽ കട്ടിയാവുകയില്ല. ഉടച്ച തേങ്ങ കേടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെള്ളം നിറച്ച് വെച്ച് വയ്ക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ നിറം മങ്ങുക എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. കുപ്പിയിൽ കുറച്ച് നാരങ്ങ വെള്ളം നിറച്ച് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കുപ്പി കഴുകിയാൽ തിളക്കം കിട്ടും. ഉരുളക്കിഴങ്ങ് കള പൊട്ടുന്നത് തടയാ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നറിയോ? ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഒരാപ്പിൾ വെച്ചാൽ പിന്നെ കള പൊട്ടുകയില്ല. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടെ വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കറിവേപ്പിലയോടൊപ്പം കുറച്ച് തളിർമാവില കൂടി ചേർത്താൽ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് വരും. അച്ചാറിൻ്റെ അവസാനം വരുന്ന അരപ്പ് അല്പം ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് ചിരവിയ തേങ്ങ ഈ വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ രുചികരമായ ചമ്മന്തി റെഡി. രാവിലെ തയ്യാറാക്കിയ ഉപ്പുമാവ് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും വിചാരിക്കും. അതിലൊരു സ്പൂൺ അരിമാവ് കൂടി ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുത്താൽ സ്വാദൊരു റവ വട റെഡി. ഇന്നത്തെ കുറച്ച് ടിപ്സേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.